ഹായ് കൂട്ടുകാരെ, മഴവില എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ഇന്റർനെറ്റ് കേബിൾ എങ്ങനെയാണ് ഗ്രിമ്പ് ചെയ്യാൻ പഠിക്കാം. ഇന്റർനെറ്റ് ഗ്രിമ്പ് ചെയ്യാനുള്ള ഒരു ഗ്രിമ്പിംഗ് ടൂൾ ആണിത്. അപ്പം നമുക്ക് ഇന്റർനെറ്റ് കേബിൾ എങ്ങനെയാണ് ഗ്രിമ്പ് ചെയ്യാൻ പഠിക്കാം. അതിന് മുമ്പായി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വഴി ഒന്ന് കാണാനായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം, എങ്ങനെയാണ് ഇന്റർനെറ്റ് കേബിൾ ഗ്രിമ്പ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർനെറ്റ് കേബിൾ എടുത്തതിന് ശേഷം നമ്മളതിന്റെ കട്ടർ എടുത്ത് അതിന്റെ സ്ലീവ് മാറ്റേണ്ടതാണ്. വെളുത്ത് സ്ലീവ് മാറ്റുന്ന സമയത്ത് അത് അകത്ത് വയറ് കട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിന്റെ അകത്ത് മൊത്തം 8 പേരാണ് വരുന്നത്. ശേഷം കാണാം ഇവിടെ എല്ലാ കളറും മാറ്റിവെച്ച ശേഷം ഇതിന്റെ അകത്ത് ആ സ്ലീവ് കട്ട് ചെയ്ത് കളയാം. ഇതിന്റെ ഈ വെള്ളം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചേർത്ത് വെച്ച് കട്ട് ചെയ്യരുത്. ഇത് ശകലം ദൂരെ വെച്ച് തന്നെ കട്ട് ചെയ്യണം. എന്നുവെച്ചാൽ ഇത് ആ ക്ലിപ്പിന്റെ ഉള്ളിൽ കയറി നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയാണ്. നമുക്ക് അതിന്റെ പിയറ് തിരിച്ചെടുക്കാം. നിങ്ങൾ ഇതിനൊക്കെ ആണ് ഈ കേബിൾ ഇരിക്കുന്നത്. ഇത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമുക്ക് ഓരോ ഓരോ പേരായിട്ട് ഇളക്കിയെടുക്കാം. അതിന്റെ അകത്തുനിന്ന് ചിറ്റെല്ലാം നൂത്തെടുക്കാം. ഇതിനൊക്കെ നമുക്ക് ചിറ്റെല്ലാം നൂത്തെടുക്കാം. നൂത്തെടുത്തതിന് ശേഷം ഇതാ നിങ്ങൾക്ക് ഈ ഓരോ കാണാം, അതിങ്ങനെ കറങ്ങി എടുക്കുമ്പോൾ ചുരുങ്ങി ചുരുങ്ങിയായിരിക്കുന്നത്. അത് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ ക്ലിപ്പിന്റെ അകത്ത് കയറി പോകാൻ പാടാണത്. അതുകൊണ്ട് നമ്മളത് കൈ പിടിച്ച് നല്ല പോലെ അത് എല്ലാ ഉയരും സ്ട്രെയിറ്റ് ചെയ്യണം. ഈ വീഡിയോ കാണാൻ നമുക്ക് 8 ഉയരും നല്ല പോലെ സ്ട്രെയിറ്റ് ചെയ്യണം. ഇതാ 8 ഉയരം സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ പേർതിരിക്കാം. ഇനി നമുക്കതിന്റെ കളർ കോഡ് അനുസരിച്ച് പേർതിരിക്കാം. ഫസ്റ്റിൽ നമ്മൾ എടുക്കുന്നത് ഓറഞ്ച് വൈറ്റ് ആണ്. അത് കഴിഞ്ഞ് ഓറഞ്ച്, അത് കഴിഞ്ഞ് ഗ്രീൻ വൈറ്റ്, അത് കഴിഞ്ഞ് ബ്ലൂ, അത് കഴിഞ്ഞ് ബ്ലൂ വൈറ്റ്, അത് കഴിഞ്ഞ് ഗ്രീൻ, അത് കഴിഞ്ഞ് ബ്രൗൺ വൈറ്റ്, അത് കഴിഞ്ഞ് ബ്രൗൺ. ഇങ്ങനെയാണ് നമ്മൾ പേർ തിരിച്ച് വയറെടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മേലെ എൻ്റെ ഫോട്ടോസ് ഉണ്ട്. അതിൻ്റെ പേർ എൻ്റെ കളറെല്ലാം ഫോട്ടോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ എല്ലാ കളറും കൂടെ വെച്ചൊന്ന് നൂത്തെടുക്കണം. ഒത്തുവെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് നൂത്തെടുക്കണം. നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഉയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയായിരിക്കും ശ്രദ്ധിക്കണം. എന്നിട്ട് അത് കറക്റ്റ് അളവിന് വെച്ച് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ പറഞ്ഞ അതേ ലെവലിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം ഉയർ കറക്റ്റ്. അതായത് കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് RJ45 ക്ലിപ്പ് എടുക്കാം. ക്ലിപ്പ് എടുത്തിട്ട് ആ കളർ കോഡൊന്നും തിരിയാത്ത രീതിയിൽ തന്നെ അത് അതിന്റെ അകത്ത് പ്രസ് ചെയ്ത് കയറ്റാൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കയറ്റുന്ന സമയത്ത് അതിന്റെ ക്ലിപ്പിന്റെ ആ പിൻ ടൈപ്പ് താഴോട്ട് തന്നെ കാണണം. ഈ ആദ്യ കാലങ്ങൾക്ക് അതിനുശേഷം കേബിൾ അതിന്റെ ഉള്ളിലിടുമ്പോൾ അങ്ങാട്ടിക്കാട്ട് തിരിഞ്ഞു പോവാതെ നല്ലപോലെ നോക്കി അതിന്റെ അകത്ത് പ്രസ് ചെയ്ത് കയറ്റണം. നിങ്ങൾക്ക് ഇവിടെ കാണാം, അത് കേബിൾ തിരിഞ്ഞിട്ടൊന്നുമില്ല. പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് ഗ്രിമ്പിൻ ടൂൾ വെച്ച് അത് ഗ്രിമ്പ് ചെയ്യാം. ഗ്രിമ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പിന്ന് താഴോട്ട് നിൽക്കണം. ഈ പെന്ന് താഴോട്ടാണ് നിൽക്കാറുള്ളത്. അതിന്റെ ഗ്രിമ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു വൃത്തിയാണ് ഗ്രിമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല വൃത്തിയാണത് ഗ്രിമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേബിൾ ടെസ്റ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കേബിൾ ഇതാണ് കേബിൾ ടെസ്റ്റർ. ഇനി നമുക്ക് അടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓയറതായത് ഇണക്കി കേബിൾ ടെസ്റ്റിന്റെ അപ്പുറം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേബിൾ ടെസ്റ്റ് ഓൺ ആക്കി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഗ്രിമ്പിംഗ് കറക്റ്റ് ആണ്, പാസ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ കാണാം, 1, 1, 2, 2 എല്ലാം കറക്റ്റാണ്. ഒരു ക്ലോസ് ആയിട്ടൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.